കേരളത്തിലെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്നതോടുകൂടി ഇടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി ഉയർന്ന ഒരു പ്രചരണം കോൺഗ്രസ് മരണത്തിൻ്റെ വ്യാപാരികൾ അവർ രോഗികളുടെ എണ്ണം 1000 കടന്നതിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ് എന്നാണ് ചില ട്രോളുകൾ ഒക്കെ സഹിതം കോൺഗ്രസ്സുകാർ സന്തോഷിക്കുന്ന അവസ്ഥയാണിത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ കാണുന്നത് പോലുള്ള ചിത്രങ്ങൾ സഹിതമുള്ള പ്രചരണങ്ങളാണ് ഇടത് സൈബറിടങ്ങളിൽ നിന്ന് വ്യാപകമായി പ്രചരിച്ചത് സി പി എസ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും ഇത്തരത്തിൽ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന ഹാഷ്ടാഗോടുകൂടി കോൺഗ്രസ്സുകാർ 1000 രോഗികൾ കടന്നതിനെ ആഘോഷിക്കുന്നു എന്ന രീതിയിൽ ട്രോൾ സഹിതമുള്ള ഒരു സന്ദേശം വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു അപ്പോൾ ഇടത് സൈബറിടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്നതിൽ സന്തോഷിക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന രീതിയിൽ നടന്ന ആ പ്രചരണം മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന ഹാഷ്ടാഗോടുകൂടി നടക്കുന്ന ആ പ്രചരണം അതിനെതിരെ തൃത്താല MLA VT ബൽറാം രംഗത്തെത്തിയിരിക്കുകയാണ് ബൽറാം ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട് ചില സൈക്കോകളായ മനുഷ്യരുടെ വികൃതമായ മാനസികാവസ്ഥയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഇത്തരം നരേറ്റീവുകൾ എന്ന് അവർ അവരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ആ വികൃതമായ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് ബൽറാം പറഞ്ഞതാണ് ശരി ബൽറാമിന് അതുകൊണ്ട് തന്നെ വലിയ അഭിനന്ദനം കാരണം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു സാമൂഹ്യ അവസ്ഥയെ എന്ത് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലായാലും ഇത്തരത്തിൽ വികൃതമായി ചിത്രീകരിച്ച് എതിരാളികളുടെ മേൽ അത് കെട്ടിവെക്കാൻ നടത്തുന്ന വ്യഗ്രതയെ സൈക്കോപാത്തുകളുടെ വികൃത മനസ്സിൻ്റെ നരേറ്റീവ് എന്ന് വിളിച്ചതിൽ ഒരു കുഴപ്പവുമില്ല ബിനീഷ് കോടിയേരിയുടെ ആ സമൂഹമാധ്യമ പ്രചരണത്തിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് VT ബൽറാം അക്കാര്യം ചൂണ്ടിക്കാട്ടിരിക്കുന്നത് ഇത് ബിനീഷ് കോടിയേരി മാത്രമല്ല വേറെ സൈബറിടങ്ങളിൽ നിന്നും മറ്റു പല ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഇതേ പ്രചരണം 1000 കടന്നതിൽ കോൺഗ്രസ്സുകാർ ആഹ്ലാദിച്ച് മറിയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം ശരിക്കു പറഞ്ഞാൽ ഈ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നുള്ള പ്രയോഗം വാളയാറിൽ UDFകാർ പ്രതിഷേധവുമായി എത്തിയ വേളയിൽ തുടങ്ങി വച്ചതാണ് അതായത് ഇവിടെ UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രമേ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ച് ജനങ്ങളുമായി ഇടപഴകുന്നുള്ളൂ ഇത്തരത്തിൽ സമരങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് വരുത്തി തീർക്കാനും അവരെ മരണത്തിൻ്റെ വ്യാപാരികളെന്ന് വിളിക്കുന്നതിനുമുള്ള ബോധപൂർവമായ ഒരു അജണ്ട ഒരിടത്ത് സെറ്റ് ചെയ്തിരുന്നു സർക്കാരിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുടെ പേരിൽ അവരെ നിരന്തരമായി പ്രതിരോധത്തിൽ അഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുപടി എന്നോണം മരണത്തിൻ്റെ വ്യാപാരികളായി മാറുകയാണ് കോൺഗ്രസ്സുകാരും UDFഉം എന്ന് ബോധപൂർവമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടതിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പക്ഷേ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം 1000 കടക്കുമ്പോൾ കോൺഗ്രസ്സുകാർ സന്തോഷിക്കുന്നു എന്ന തരത്തിലുള്ള ആ പ്രചരണത്തിന് VT ബൽറാം നൽകിയ മറുപടിക്കപ്പുറത്ത് ഒരു മറുപടി ഇല്ല തന്നെ അത് സൈക്കോകളുടെ വികൃത മനസ്സിൻ്റെ നരേറ്റീവ് തന്നെയാണ് ഒരു സംശയവുമില്ല രാഷ്ട്രീയ ആരോപണങ്ങളാവാം തുടക്കത്തിൽ ഈ രോഗബാധ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം അറിയാതെയാണ് അദ്ദേഹത്തിന് രോഗം വരുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി പലയിടങ്ങളിൽ സഞ്ചരിക്കേണ്ടി വന്നു അന്ന് മുഖ്യമന്ത്രിയടക്കം ആ മനുഷ്യനെ വളരെ മോശമായാണ് ചിത്രീകരിച്ചത് പക്ഷേ ആ മനുഷ്യൻ തന്നെ രംഗത്ത് വന്ന് തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ അയാൾ തയ്യാറായി ഒളിച്ചിരുന്നില്ല അയാൾ പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്ത പൊതുപരിപാടികൾ നമ്മൾ ഇതിനിടയിൽ കണ്ടു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും ഒക്കെ ചില ഫ്ളാഗ് ഓഫുകളുടെ പേരിലും ചില ചെറിയ ഉദ്ഘാടനങ്ങളുടെ പേരിലുമൊക്കെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു
അപ്പോൾ ഇതൊക്കെ എല്ലാ വശത്തു നിന്നും സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ രാഷ്ട്രീയമായി ഒരു പക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ച് മരണത്തിൻ്റെ വ്യാപാരികൾ എന്നുള്ള പ്രചരണം നടത്തുമ്പോഴാണ് അതിന് വീണ്ടും ഒരു അവസരമായി 1000 രോഗികൾ കടന്ന ഘട്ടത്തെ അവർ ഉപയോഗിക്കുമ്പോഴാണ് വി ടി ബൽറാം പറയുന്നത് ശരിയാകുന്നത്. അത് വികൃത മനസ്സുകളുടെ ഒരു നരേറ്റീവാണ് എന്നുള്ളത് അക്ഷരം പ്രതി ശരിയാകുന്നത്. അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. കാരണം എങ്ങനെ നമുക്ക് അവരെ ഉയർത്തിക്കാട്ടാം എന്നുള്ള ചിന്ത മാത്രം കൊണ്ടിരിക്കുന്നവർ, ഇതാ രോഗികൾ 1000 കിടന്നിരിക്കുന്നു, എന്നാൽ പിന്നെ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാം ഇങ്ങനെയാണ് എന്നുള്ളത്. അത് ഒന്നല്ല, പല വിധത്തിലാണ് ആ ക്യാമ്പയിൻ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ മുഴുവൻ ഇവിടെ രോഗം കൂടുന്നതിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു വലിയ വ്യഗ്രത. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവരൊക്കെ അത്തരത്തിൽ മരണത്തിൻ്റെ വ്യാപാരികളായി മാറുന്നത് എങ്ങനെ? എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗമൊന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അവരെ ഒന്നും വിശ്വസിക്കാതിരിക്കാമല്ലോ. അപ്പോൾ വിമർശിക്കുന്നവരെ അടിച്ചൊതുക്കുന്നതിന് ഇത്തരം വികൃത മനസ്സുകളുടെ സൃഷ്ടികളല്ല ഉണ്ടാകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് വി ടി ബൽറാം വിരൽ ചൂണ്ടിയിട്ടുള്ളത്.